അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ തെരഞ്ഞെടുപ്പ് ഫലം ഏതാനും നിമിഷങ്ങൾക്കകം പാവാടയും കുപ്പായം മാറ്റി ചുരിദാറക്കാൻ ഓർഡർ വന്നിട്ട് ചില കുട്ടികൾക്കൊന്നും അതിൽ നിന്ന് മോചനം കിട്ടിയില്ലല്ലോ മാഷേ. അതൊക്കെ അത്ര പ്രതീക്ഷിച്ചാ മതി. പിന്നെ ഏറെക്കുറെ 90% കുട്ടികളൊക്കെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഒറ്റ നെറ്റം കുട്ടികളല്ലേ, ഓൾക്കൊക്കെ പിന്നെ ഒറ്റ കാരണേ ഉണ്ടാവും. അത് ശരി. അപ്പോ ഈ തയ്യൽ കട തുറന്നില്ല, തയ്യൽ കട തിരക്കാണ്. അവരിത് അവരുടെ ഡെസ്കിൽ വൃത്തിയോടെ കാണിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ വർഷത്തെ സ്കൂൾ തെരഞ്ഞെടുപ്പ് ഫലം അവിടെ എല്ലാരും ഇലക്ഷന്റെ റിസൾട്ട് കാത്തു നിൽക്കുമ്പോ നിങ്ങൾക്ക് ഇവിടെ കലാപരിപാടി
യുവദാസേ ഒറ്റിക്കൊടുത്താണല്ലോടാ ഈ വലിയ മുന്തിയ പലഹാരാണല്ലോ കാണിച്ചിട്ട് തന്നെ എന്ത് മെഞ്ഞാ നിങ്ങൾ ഇട്ടിട്ട് ട്രൗസർ അടിച്ചില്ലായിരുന്നു ഇതായിരുന്നു കൂട്ടിയാതിട്ടോ എന്ന് മെഞ്ഞാ നിന്റെ ബാഗിൽ മുത്തിച്ചിപ്പുള്ള കാര്യം ഞാൻ വിജയന എടുത്ത് ഉറക്ക വിളിച്ചറിഞ്ഞെടുത്ത് എന്തിനാ ഒരു സുഖത്തിന് അന്ന് അതിന്റെ സുഖത്തിനാന്ന് വിചാരിച്ചാതിട്ടോ ഹിജു ദാ വരുന്ന കുറച്ചർക്ക് അല്ലടോ ഓയോട് പോയി കെടുക്കാവന് ഓന്റെ കൂട്ടിയല്ലേ കാൻഡിഡേറ്റ് എന്തോന്നവൻ ഈ ഇലക്ഷൻ ദിവസങ്ങളിൽ അവനൊന്ന് നേരത്തെ വരാൻ പാടില്ലായിരുന്നു ഓനെ ഓൻ ടൂറുള്ള പൈസ ഉണ്ടാക്കുക അത് മാത്രല്ല ഓൻ ഡി എസ് ആളാണല്ലോ ചെറിയൊരു ജാലിയ തോന്നുന്നുണ്ട് അതുകൊണ്ടാ ടൂറിനോനല്ലേ അതോ മാങ്ങ ചീറ്റിട്ടാണ് പൈസ ഉണ്ടാക്കും വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ ലീഡറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പാനൽ വോട്ടെടുപ്പിൽ 10B ജുബേരിയ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു ചെലില് പൂത്ത നിൻ പുഞ്ചിരി എന്റെ മുഹബത്ത് ദീപദുക്കനെ ചരത്തു ചേരുമ്പോൾ മൂളി കേൾക്കണ കൊഞ്ചല് മൂളി കേൾക്കണ കൊഞ്ചല് പെരുന്നാളിന്റെ പൊരു പോലെ നിൻ കബൂൽ കേൾക്കാൻ കാക്കണ് ും
भुवन विधायक जगदीश करुणा निलयन परमेश विनय मुड़ंगी पदयुगलम पणियुन्नो सुदन दा फिरोसे कई मुट्टे माचे एंटे चाकोचे ने मोता इंटे ओ एंटे चाकोचे ने वाले तो नहीं कुड़ो योड़े एंटे चाकोचे
മോനെ, നീ മുഖത്തേക്കൊന്ന് റൊമാൻറ്റിക് അല്ലേ? റൊമാൻറ്റിക് പിന്നെ പൊന്തിക നട്ടല്ലോ മോനാ. മാങ്ങച്ചാറും കൂട്ടിട്ടെ കഞ്ഞം കുടിച്ചാ മതി കേട്ടോ. ഇത് നോക്കടാ, വെറും റൊമാൻറ്റിക് അല്ല, ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റ് ആണ്. ഓ പിന്നെ ചാക്കോച്ചന പറഞ്ഞാലുണ്ടല്ലോ. ചാക്കോച്ചന പറഞ്ഞാലുണ്ടല്ലോ. സോറി വിജിതേ, ഇന്റർവെല്ലിന് ഞാൻ നല്ലോണം വെള്ളം ടുഞ്ഞ് കയ്യിൽ തരുന്നുണ്ട് കേട്ടോ. അയ്യടാ, ഒന്നിയാ വന്നിട്ട് എന്റെ മറ്റോള് പോയാ മുന്നോട്. ഞാനിതിട്ട് എങ്ങനെ വൈകുന്നേരം ഇപ്പളാ ശരിയായി സർവേകാലം കാക്ക തോറിയാണോ? നീ ടെൻഷൻ അയക്കണ്ട വിജയേ, ഇന്റർവെല്ലിൻ സമയത്ത് ഗുഡ് മോർണിംഗ് അവിടുന്ന് കച്ചറ ഉണ്ടാക്കിട്ട എന്ത് ചെയ്യാനാ? മുട്ടരി മുട്ടരി അങ്ങോട്ടാണോ മടി? ഞാന് എന്റെ കൈ അവിടെ മഷി തട്ടി കഴുകി കൊടുക്കാം. ഇതിന്റെ മുന്നേ എല്ലാവർക്കും ഞാൻ വാങ്ങി തന്നതാ. ക്ലാസ്സിൽ ആരും ഹീറോ പെൻ ഉപയോഗിക്കരുതെന്ന് എല്ലാവരും കേൾക്കാൻ ഒന്നുകൂടി പറയാ. കഴിഞ്ഞ റിഹേഴ്സൽ മാത്രമേ ഉപയോഗിക്കാവൂ, മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം ലെസൺ നമ്മൾ എവിടെയാ നിർത്തിയത്? ശരി പറ വലിയൊരു ഓർമ്മ കിട്ടുന്നില്ല സാറേ. എന്തിന്റെ പേരാണ്? ഒരു കഥ പോലും വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഫിറോസ് പറ. അങ്ങനെ പാത്തുമ്മയുടെ അടുത്ത് ഒക്കെ ഉച്ചക്കഞ്ഞി കുടിക്കാൻ വരിക. ആരാണത്? അത് കുറച്ചറിയാ സാറേ. സ്റ്റാൻഡപ്പ് എന്തര മിമിക്രിയാ? അതൊക്കെ സ്റ്റേജിൽ മതി കേട്ടോ, ക്ലാസ്സിൽ വേണ്ട. അല്ല സാറേ, ആട് വരുമ്പോ ഒരു കർച്ചിലൊക്കെ ഉണ്ടാവില്ലേ, പേറ്റ് വേദന കൊണ്ട്. അതിനെ കൊണ്ട് ഞാൻ ഒരു എഫക്ട് ഇട്ടു. ഈ എഫക്ട് പരീക്ഷ പേപ്പറിൽ മതി, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് സൈഡ് എഫക്ട് വേറെ ഉണ്ടാവും. ശരി സാർ. യെസ്, ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഋഷിക്ക് ചന്തിക്കുന്ന കുഴപ്പമുണ്ടോ? ഇല്ല, ഒന്നുമില്ല ടീച്ചറെ. ആ എന്നാ അവിടെ ഇരുന്നേ? ഹാഫ് ഇയർലി എക്സാം വരാൻ പോവാണ്. കുട്ടികളേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് രാത്രി വേഗം കിടന്ന് ഉറങ്ങണം. എന്നിട്ട് പുലർച്ചെ 5 മണിക്ക് അലാറം വെച്ച് എണീക്കണം. പുലർച്ചൊക്കെ എന്താ പരിപാടി ടീച്ചറെ? ഹാ ബാബു, ഇവിടെ വന്നേ. ഇവിടെ വാ, ഒന്ന് മാറടോ. വരുമ്പോ ഫിസിക്സ് പേപ്പർ കൂടി എടുത്തോ. ഈ 28-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താ കാട്ടിവെച്ചിരിക്കുന്നേ? അതെല്ലാരും ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. ചോദ്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം. എക്സ്റേ എന്നാൽ എന്ത്? ഇത് കണ്ടുപിടിച്ചതാര്? ഇതൊരു മാരക രോഗമാണ്. ഇത് പിടിപെട്ടവരാരും പിന്നെ ജീവിച്ചിട്ടില്ല. ഇത് അപകടം ഉള്ളതാണ്. ഇങ്ങ് തന്നേ, ഇതൊന്നും അല്ല സംഗതി. ഇനിയുണ്ട് വെറൈറ്റി, ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു ലോഹതന്തുവിനെ വൈദ്യുതി ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ ലോഹോപരിതലത്തിൽ നിന്നും ഇലക്ട്രോണുകൾ ഏയാനാകാശത്ത് പോയി വിസർജനം നടത്തും. ഈ പരിപാടിയെയാണത്രേ തെർമോയോനിക് ഉത്സർജനം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ എന്തിനാ കാലത്ത് എഴുന്നേൽക്കുന്നേന്ന്? പോയിരി അവിടെ. ഇതൊന്ന് സ്റ്റാഫ് റൂം കൊണ്ടുപോയിക്കേ. എന്നുള്ള പരുക്കനൊച്ചയോടെ ആ സദസ്സിലേക്ക് എന്റെ ഏറ്റവും ഇളയ അനുജൻ അബൂബക്കർ അലക്കി തേച്ച വസ്ത്രങ്ങളും ചീകി മിനുക്കിയ മുടിയും കരയുന്ന ചെരുപ്പുകളുമായി വന്നു. അപ്പം വെറും അബു ആയി നടക്കുകയാണ്. മൂപ്പർ ഒരു ലെഫ്റ്റിസ്റ്റ് ആണെന്ന് സംസാരമുണ്ട്. ദിവസത്തിൽ 2 തവണ ഡ്രസ്സ് മാറും. എന്റെ സ്വന്തം
മാഷേ ഫിറോസിന് മൂത്രമൊഴിക്കാൻ പോണം. എന്താടോ ഓന്റെ കിടന്നാപ്പ എന്റെ കയ്യിലാ? അല്ല എന്റെ അല്ല എന്റെ മൂത്രം. അല്ലടോ നിങ്ങളൊക്കെ മൂത്രം വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് കയറിയത്? ഒന്നാം വീട് കഴിയാനല്ലായുള്ളൂ. അതിനിടയ്ക്ക് എന്റെ മൂത്രത്തഞ്ചി പൊട്ടാണ് പൊട്ടിക്കോട്ടെ. അപ്പൊ നമ്മളിവിടെ നിർത്തിയത് ആ വീട്ടിലുള്ള എന്റെ സ്വന്തം മുറിയിൽ സർവാധിപതിയായി അവൻ വാഴുകയായിരുന്നു. ആ മുറി എനിക്കും അബ്ദുൽ ഖാദറിനും ഇരുന്ന് പഠിക്കാനായി. സഖാവ് ജോബി ജേക്കബിന്റെ ആറാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഡിവൈഎഫ് കെയുടെ പഞ്ചായത്ത് അനുസ്മരണ ജാഥയിൽ പങ്കെടുക്കുന്ന എല്ലാ യൂണിയൻ വിദ്യാർത്ഥികളും ഇന്ന് പഠിപ്പ് മുടക്കി അനുസ്മരണ ജാഥയിൽ പങ്കെടുക്കണമെന്ന് എസ് എഫ് കെക്ക് വേണ്ടി എച്ച് എം അറിയിക്കുകയാണ്. ആ ഇതിൽ പങ്കെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇതിൽ എത്രയും പെട്ടെന്ന് പോയിക്കോളി. പോയിക്കോളി. നീ എങ്ങോട്ടാ പോണത്? ഞാൻ ഡി എസ് യുടെ ആളല്ലേ. ഡി എസ് യു പ്രണയത്തിന്റെ പാർട്ടിയും കൂടി കളറില്ല മോനെ. ചോറായി വൈദ്യം കൽപ്പിച്ചു, രോഗി ഇച്ഛിച്ചു, ഞാൻ പുച്ഛിച്ചു. എന്താടാ ഇനി എന്തായാലും പോരാൻ ചോറുണ്ടോ? ഒന്നില്ലേ, അത് വെറുതെ വേസ്റ്റ് ആക്കണ്ട. അത് ഞാൻ തന്നോളാം. അതിൽ ഓംപ്ലേറ്റും ഇല്ലേ? അതിങ്ങനെ എങ്ങനെ കണ്ടേ? ആ അത് ഞാൻ നേരത്തെ നോക്കിന്. ഇങ്ങനെ ഒരു തീറ്റ കൊണ്ടാ എന്നാ കൊണ്ടോയി തിന്ന്. ഹായ് താങ്ക് യു. ആ പിന്നെ പാത്രം കഴുകി വൃത്തിയാക്കി വൈകുന്നേരം എന്റെ വീട്ടിൽ കൊണ്ടു തരണം. അത്രേയുള്ളൂ സാമിറ, കൊണ്ടു തരൂ. കൊണ്ട തന്നാ മതി. കയ്യില് പൈസ ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്താടാ നിങ്ങളെ കയ്യില്? ഇതാടാ സിപ്പപ്പാടാ സിപ്പപ്പ്. മേണ കൊണ്ടാടോ സിപ്പപ്പ്? താടാ താടാ നീ എട്ടാം ക്ലാസ്സിൽ ഏത് ഡിവിഷനിലാ ചേർന്നത്? ഓ നമ്മുടെ ജോസഫ് സാറ ക്ലാസ്സിലില്ലേ? മഞ്ഞള പുഴ ചൂരലാമനെ കയ്യിലുള്ളത് കണ്ട് കണ്ട്. പിന്നെ എങ്ങനെ അളി നമ്മളെ സ്കൂളൊക്കെ? ഇഷ്ടപ്പെട്ടോ? ആ കൊഴപ്പല്ല. ഇന്ന് ഏതായാലും എസ് എഫ് കെന്റെ സ്ട്രൈക്കാ. അതുകൊണ്ട് പിള്ള സാറിന്റെ കണക്ക് പിരീഡ് രക്ഷപ്പെട്ട്. ശരിയാ. ആ പിന്നെ ഇവിടുത്തെ കുറച്ച് വില്ലന്മാരെ പരിചയപ്പെടുത്തി തരാം. ഇനി ഓരോ കണ്ടോ? ഓരാണ് സ്കൂളിന്റെ ആസ്ഥാന വില്ലൻ പദവി വരെ എടുക്കുന്നത്. മുമ്പ് പോയൊന്നും ചാടണ്ട, കയ്യുള്ള പൈസ പിടിക്കാളോ. ശരിക്കും കൊഴപ്പൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ. പിന്നെ ആ നടുവിൽത്തോല്ലേ ആ കരുമാടി, ഓനാണ് ഋഷി. പിന്നെ ആകെ കൂടെ ഒരു ഉപകാരം ഉള്ളത്, മലയാള അക്ഷരമാല എന്നുള്ള അക്ഷരം. അതുകൊണ്ട് ഒരു ഉപകാരം. എന്താ ഞങ്ങളിവിടെ മൂന്ന് പേര് നിൽക്കുന്ന മൈൻഡിലാണ് പോകുന്നത്? അന്നുവരുന്ന സാധനത്തിന് കണ്ടോങ്ങി വാടേരി അബുക്കറാജിന്റെ അരിച്ചാക്ക് പോലെ ഒരു സാധനം, അതാണ് കൊരച്ചർക്കി ചെയ്തു. ഓൻ ബാക്ക് ബെഞ്ച് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാ. ഓന്റെ കയ്യിലുള്ള സാധനം കണ്ടിട്ട് ഇനി തെറ്റി തെറ്റി ഒന്നും വേണ്ട. അത് ബുക്കും കൊടയും പെണ്ണും ഒന്നുമല്ല, ആരാന്റെ ചോറും പാത്രവും പൊക്കി വരികയാണ് അവൻ. പിന്നെ അമ്മരുന്ന് അതാണ് ജോണും രാജേഷും. വലിയ അലമ്പൊന്നും ഇല്ല, അതിലങ്ങനെ നടന്നു വരുന്നുണ്ട്. അതാണ് ഫിറോസ്. മോനെ എന്റെ അളിയനാകാനുള്ള കോഴ്സിന് പഠിച്ചോണ്ട് നിൽക്കുകയാണോ? എന്ത് അല്ലേ, എന്റെ താത്തണ്ടല്ലോ ജുബേരിയ. ഓളെ ലൈനാണോ? അനാശമ്മനാണ്ടല്ലോ. ചൂടാവില്ല, ഞാനൊരു തമാശ പറഞ്ഞതാ. ഞാൻ ഇവിടെ ഉള്ളപ്പ എന്റെ അളിയനായ ഞാൻ വേറൊരാളെ അനുവദിക്കും. അളിയ എന്ത്? അല്ല ഒന്നുമില്ലാന്ന്. ഇനി ഇങ്ങോട്ട് വാ, നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മളവിടെ പോയി ഒരു ജ്യൂസ് ഒരു സോഡ ഒക്കെ കുടിക്കാം. അങ്ങനെ പറയല്ലോ, ഇങ്ങോട്ട് വാ. നമ്മൾ തമ്മില് സംസാരിക്കുന്നത് ആരോ പുറത്തുനിന്ന് കണ്ടിട്ട് വാപ്പച്ചീൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചീനോട് വാപ്പച്ചി പറയുന്നത് ഞാൻ കേട്ട് എല്ലാം കൂടെ കേട്ടിട്ട് എനിക്കെന്തോ പേടി വന്നുണ്ട് ഫിറോസെ. എന്തിനാ പേടിക്കുന്നത്? ഇതൊക്കെ എന്നാലും എല്ലാവരും അറിയണ്ടേ. ഇതിപ്പോ കുറച്ച് നേരത്തെ അറിഞ്ഞു, അതുകൊണ്ട് ആദ്യത്തെ കടമ്പ കഴിഞ്ഞ് കിട്ടിയെന്ന് കൂട്ടിയാൽ മതി. പരമാവധി പിടുത്തം കൊടുക്കാതിരിക്കുക എന്നുള്ളത്, പക്ഷെ നമ്മുടെ മനസ്സിന്റെ പിടുത്തം വിടാതിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒപ്പരം പഠിക്കുന്നവരാവുമ്പോ
ഒപ്പനം പഠിക്കുന്ന കുട്ടികളാവുമ്പോ ചിലപ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പെൺകുട്ടികളെ കാര്യത്തില് നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം. ഈ പുറത്തുള്ള ആൾക്കാരെ കാഴ്ചപ്പാട് വേറെ അതിന് ഒന്നും ഉണ്ടാവില്ല. കുട്ടികളല്ലേ ജുബൈരയുടെ ഉപ്പ വന്നിട്ട് ഓഫീസിന് എടുത്തിട്ടുണ്ട്. വേഗം വേഗം ആശാരിക്ക് കുറച്ച് ഭീതി കിട്ടുണ്ടാക്കിയ പോലെ അതിന് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. മാതൃകാധ്യാപകനാണ് ഓനെ. മാതൃകാധ്യാപകൻ എന്നല്ല, കണ്ടറിയ കട്ടപാടാണ്. അമ്മാശിനെ ചെറുതായിട്ട് ഒരു മണ അടിച്ചെന്നുള്ള ലക്ഷണം ഉണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. അല്ലാണ്ട് ഇപ്പൊ മൂപ്പർ രാവിലെ തന്നെ കെട്ടിയെടുത്ത് കൊണ്ടുവരുമല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റ് ഒന്നും പിടിക്കണം. എടിയ ഫിറോസിന് പാട്ട് പാടാൻ ചിത്രം വരയ്ക്കാൻ മാത്രം ഒന്നുമല്ല അറിയാം, ഓൻ കലാപ്രതിമ ഉണ്ടാക്കൂ. കലാപ്രതിമയോ? ആ അല്ലടി, ഇവിടെ ഫിറോസിന് എന്തോ കലാപ്രതിമയ്ക്ക് അവാർഡ് എങ്ങനെ കിട്ടിയില്ലെന്നോ പൊട്ടത്തി. അത് കലാപ്രതിമയല്ല, കലാപ്രതിഭ. ഈ സാബരന്റെ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ ഭാരതം കണ്ടിട്ടില്ല? കണ്ടിട്ടല്ലോ. എന്നാ പറയ, ഭാരത പോയടിയ കേക്കെ കൊണ്ട സ്റ്റാരിന്റെ പുറത്ത്. മക്കളെ പൈസ രണ്ട് ആരും മുങ്ങല്ലേ. ആ ശരി മക്കളെ, ചില്ലറ ഇരി വാ, പോയി നോക്ക്. ആ നടക്കാം, വേഗം വാ. പിള്ള അന്ന് വന്നിട്ടുണ്ടാവിടോ? നീ പേടിക്കണ്ട, ഞാൻ ഓമ്പർക്ക് ഒലി ചെയ്തിട്ടില്ല. അല്ലെങ്കിലും മിശ്ര പിന്നെ വിഷമ പിന്നാക്ക, എനിക്ക് കുറച്ച് വിഷമം. വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം കണ്ടെത്താൻ. സാമാനല്ല, സാമാന്യ. എന്ത് സാമാനായാലും കണ്ടെത്താൻ എളുപ്പ. വീരാൻ ഒപ്പിട്ട് എടുത്തതിന്റെ അങ്ങോട്ട് കിട്ടാണ്ട് കൊണ്ടുവന്ന് കല്യാണം കഴിഞ്ഞു. ഇതിപ്പോ ഏടെ ഇട്ടെന്നപ്പോ ചോദിക്ക. ഹലോ ടീച്ചറേ, ഹലോ. ഇതൊക്കെ ഏത് വകുപ്പാണ് തമ്മിലാണ് സ്കൂളൊക്കെ അങ്ങ് ഒളിപ്പിക്കാൻ സ്ഥലത്തിനൊക്കെ വലിയ ദിവസം കയറിയാൻ വിടാം. ഒളിപ്പിച്ചാലോ? ഇവിടെ ഇല്ലേ. അപ്പോ തെരഞ്ഞെടുപ്പിന്റെ 48 മണിക്കൂർ മുമ്പ് പ്രചരണം നിർത്തിവെക്കാനുള്ള കാരണം എന്താ? എന്തായാലോ എന്ത് ശബ്ദാത്? അപ്പോ എന്താ കാരണം സോമശേഖരനെ അടിച്ച് പൊട്ടക്കലത്തിലിട്ട പ്രതി ആടുതോമ ആടുതോമ ആടുതോമലാല് മോഹൻലാല്. ഒരു സോഡ മോനെ, കൊല്ലം പുതിയോന്ന് തുടങ്ങി, ആദ്യത്തെ പറ്റുമെന്ന് തീർക്ക്. എന്നിട്ട് തന്നെ സോഡ പറ്റൊരുക്ക. നിങ്ങള് സോഡ തരൂല? ഇല്ല, സോഡ തരൂല. പറ്റത്രണ്ട് 76 rupees 50 paisa. അന്തൊരു അമ്പീസിന്റെ കണക്ക്. എന്റെ പറ്റ എഴുതി എഴുതി എന്റെ റീഫില്ല മഷീൻ തീർന്നു. അതിന്റെ 50 paisa കൊണ്ട് കൂട്ടി എഴുതിയതാ. കളവ അധികം തമാശിക്കലട്ടോ. എന്താ നേരം ഇപ്പൊ ഇടം തിരിച്ചില്? പൈസ ഉള്ളവരങ്ങോട് തരൂലേ? പൈസ ഉള്ളവരങ്ങൾ വലുത്തുണ്ട്, അപ്പോണ്ട് എടുക്കും. എന്നാലേ സോഡ ഉള്ളൂ. ചേട്ടാ, ഒരാഴ്ച പെണ്ണോട് നാരം കൂട്ടായോ? മോനെ ഒരു മിനിറ്റ് പ്രശ്നമൊന്നും തീർത്താട്ടെ, ഇപ്പൊ തരാം. അവിടെ നിക്ക്. ചെറിയോന്റെ പൈസ പിടിച്ചു തന്നോടോ. എന്താ പ്രശ്നം? കരുമാടി എന്നെ എന്താ കാണിച്ചത്? ഇതിങ്ങനെ വിട്ടാ ശരിയാവൂല. അതൊക്കെ ഞാൻ പറയാ, ഇവനൊക്കെ പറ്റിയ മറുപടി കൊടുക്കണെങ്കിലേ ഫിറോസ് എന്നെ വേണ്ട. എനിക്ക് അച്ഛമ്മനോട് പറഞ്ഞാ മതി. അതൊക്കെ നമുക്ക് ഇതിന് ശേഷം തീരുമാനിക്കാം. ഇതിനൊരു പരിഹാരം ആയില്ലേ മാത്രം മതി.
ഷിജോട്ട വേണ്ട ഷിജോട്ട എന്തിനാ വെറുതെ ഈ പെണ്ണൊക്കെ കൊറേ കാലായി തുടങ്ങി ഇതിനൊക്കെ പകരം ചെയ്യണം ഇനി ഫുട്ബോൾ തട്ടും പോലെ തട്ടും ഇങ്ങോട്ട് തട്ടിക്കൊണ്ടടോ ഞാനും തട്ടട്ടോ റിഞ്ഞാണ്ടല്ലോ എന്റെ നെടുമ്പറും കടപ്പുറക്കും ഉറപ്പാ എന്റെ വാപ്പന വിളിച്ചിട്ടില്ലേ വാപ്പന പിന്നെ ഉമ്മ നിൽക്കാൻ പറ്റുമോ ഇത് നോക്കി ആ കരുമാടി നുള്ളി പറിച്ച എന്റെ കയ്യിൽ നിന്ന് ഒരു 20 ഉറുപ്പ തട്ടി പറിക്കും ഞാനാണോ ജുനൈദ നമുക്ക് എടുമാഷോട് പറയാ അതൊന്നും പോരാ ഓനൊക്കെ കുറച്ച് അധികം ഓനൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കണം ഇനി ഉണ്ടാടിക്കടോ എന്താടാ പ്രശ്നം ഇനി ആയിരുന്നു കളിക്കല്ലേ ഇനി ആയിരുന്നു കളിച്ചോ ഇവിടെ അതിലും വലിയൊരു കളി നടക്കാൻ പോവാ ഓ ഫിറോസെ നല്ല കല്ല് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഫിറോസെ ഒരു കാര്യം അറിയട്ടെ ഇങ്ങോട്ട് എനക്ക് കാര്യ ഫിറോസെ എന്റെ അളിയനെ ചാക്കിലാക്കാൻ പറ്റിയൊരവസര ഓന്റെ മനസ്സിലാദ്യം ഇമ്മാതിരി ഒരു ചാൻസ് എനിക്ക് കിട്ടൂല ഓന്റെ മനസ്സ് കേറി പറ്റ എന്നാലേ എന്റെ ലൈൻ വലിക്കൊക്കെ ഒരു ഉഷാർ ഏത് എന്തിനാടാ ഈ കുത്തിത്തിരിപ്പിനി ഓനെ ഈ തൊരപ്പന്റെ ഷെറിൽ ഈ കൊടുക്കണ്ട പറഞ്ഞേക്ക ഓനെ തമ്മ് തല്ലിക്കാൻ നോക്കാണ് ഇവന് കരുമാടിന്റെ കയ്യിൽ നിന്നോ കിട്ടിയിട്ട് ഇവനെ മൂലക്കലാക്കണം അതിനുള്ള ശുഷ്കാന്തിയാണ് ഇവന് ഇന്ന് എന്തെങ്കിലും ഒക്കെ നടക്കും പൈസ ഒന്നുമില്ല എന്റെ കയ്യിൽ ഒന്നുമില്ല ഇതുണ്ടോ ഇല്ലേ എന്റെ കയ്യിലുണ്ടോ ഒന്നുമില്ലേ എന്റെ കയ്യിലുണ്ടോ അടി നടക്കുന്നു മാഷെ ഫിറോസും താഴത്തെ ബിൽഡിങ്ങിന് എടുത്തു മാഷെ ഓടിക്കൂടുന്നുണ്ട് പക്ഷേ ലക്ഷം എന്താ പറയുന്നത് ഫിറോസിന്റെ കാര്യത്തിൽ തീരുമാനപ്പെട്ടതെടുക്കണം പക്ഷേ നാസർ പക്ഷെ കണ്ടല്ലേ പോയത് തീർച്ചയായിട്ടും അല്ല ഇതിങ്ങനെ ഒട്ടാ ശരിയാവില്ലല്ലോ ശരിയാ പക്ഷെ 94 കഴിഞ്ഞൊക്കെ ഇനി ആവർത്തിക്കാന്ന് പറഞ്ഞാല് അതെ അതെ അതാണ് ഞാൻ ചോദിക്കുന്നത് ഒന്നും രക്ഷിത അവിടെ വന്നിട്ട് തീരുമാനിക്കാം അല്ലെങ്കിൽ ടീച്ചർ എടുത്തുകൊണ്ട് തന്നെ അതെ എന്തറിയുന്നു തീർച്ചയായിട്ടും പോരാത്തന്നെ പിള്ളമാശ ക്ലാസ്സിലെ സ്റ്റുഡന്റ് അല്ലേ ഈ ചെക്കമാരുടെ പത്താം ക്ലാസ് സ്റ്റുഡന്റ് ഫിറോസേ എന്താ ചെയ്തത് ഞാൻ പോവാ ഈ കൈയുണ്ട ഞാൻ നമാഷനെ അറിയാണ്ട് പറ്റിപ്പോയതാ ഞാൻ മതിയാക്ക ഇനി ഞാൻ സ്കൂളിലേക്കില്ല ഫിറോസേ നാളെ മുതൽ നീ വെറുതെ മതിന്റെ അടുത്ത് പോയിട്ട് കത്ത് തരേണ്ട ഇനി അതുണ്ടാവില്ല ഇതുവരെ ഞാൻ എഴുതിയ ഓരോ എഴുത്തും എന്റെ ഉള്ളിൽ നെയ്യത്തായി അന്നെനിക്ക് വേണമെന്നുള്ള നെയ്യത്ത് ഇപ്പൊ ഞാൻ പോകുന്നതും ആ നെയ്യത്തോടുകൂടി തന്നെയാ പോയിക്കുന്നവൽ തലവാട്ടിലേക്ക് ഞാനല്ലാണ്ട് ആര് പെണ്ണു വെച്ച് വന്നാലും അതിന് ഈ ജവാബും കൂടെ തകർന്നു നിൽക്കുന്ന ഫിറോസിന്റെ ഉള്ളില് തകരാത്ത വാക്കാതെ ഒരിക്കലും ഞാൻ തിരിച്ചു വരും.
അങ്ങനെ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ പറ്റിയ കയ്യബദ്ധത്തിന്റെ പേരിൽ മനംനൊന്ത് ഫിറോസ് നാടുവിടുന്നു. ചെന്നുപെടുന്നത് മുംബൈ നഗരത്തിൽ. അന്തേരിച്ചേരിയിൽ ജീവിക്കാൻ വകതേടി അലയുമ്പോൾ അവൻ കാരുണ്യ മനസ്സിനുടമയായ മലപ്പുറത്തുകാരനായ കടുങ്ങല്ലൂർ ഗഫൂർ ഖാന്റെ സംരക്ഷണ വലയത്തിൽ ചെന്നണയുന്നു. ഫിറോസിന്റെ ഇല്ലായ്മയും വല്ലായ്മയും കേട്ട് മനസ്സലിഞ്ഞ അയാൾ ഫിറോസിനെ കൂടെ ചേർത്ത് പിടിക്കുന്നു. വിദേശത്ത് ഒട്ടനവധി ബിസിനസ് ഗ്രൂപ്പുകളുള്ള ആ മനുഷ്യന്റെ കമ്പനിയിൽ ഫിറോസിന് ജോലി നൽകുന്നു. ഇന്നവൻ പഴയ ഫിറോസ് അല്ല. അബുഖമായ മനസ്സിന്റെ ലാഞ്ചനകളില്ല. ഗുരുനാഥനെ നോവിലായിട്ട് കൂടുവിട്ടുമാറി പ്രവാസം നയിച്ച അവൻ ഇന്ന് കാരുണ്യത്തിന്റെ കടലാണ്. ഇതിനിടെ പൂഴിക്കുന്നമ്മൽ തറവാട്ടിലേക്ക് ഇതിനകം വന്ന കല്യാണാലോചനകളെല്ലാം സ്വയം മുടക്കിയും രക്ഷിതാക്കളുമായി ചെറുത്തുനിന്നും ജുവേരിയ ത്യാഗം ചെയ്തതിന്റെ ഫലമായി ഇന്ന് ജുവേരിയ ഫിറോസിന് സ്വന്തമാണ്. ഒരു വർഷം മുമ്പേ നാട്ടിൽ വന്ന് തിരികെ വിദേശത്തേക്ക് പോയ അവൻ ഇനി പുതിയ സന്തോഷത്തിലേക്ക് നാടണയാനൊരുങ്ങുന്നു. ഈ മൊബൈൽ ഫോൺ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറ്റരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ടീച്ചറെ പ്ലീസ് ടീച്ചറെ. എന്ത് പ്ലീസ്? ഇനി പേരന്റ്സിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചാ മതി. എന്തായാലും ഉപ്പയമ്മ ഇവിടെ വരാനുള്ളല്ലേ, ഒന്ന് സേവ് ആയിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യാനാ മിസ്സേ. വൈകുന്നേരം ആവുമ്പളേക്ക് 1500 വ്യൂസ് കിട്ടാനുള്ള ടീച്ചറെ. നിങ്ങളെ ഞാൻ പോസ്റ്റ് ആക്കി തരാം, ഓഫീസിലേക്ക് വാ. ടീച്ചറെ ലീവ് എടുക്കാനായോ? രണ്ടാളും വാ. അയ്യോ ടീച്ചറെ, ഞങ്ങള് വെറുതെ തമാശക്ക് പറഞ്ഞതാ. ആയിക്കോട്ടെ മോനെ, ഇതേ പ്രായത്തിലെ ഇതേ സ്കൂളില് കളിച്ചും പഠിച്ചും വളർന്നവളാ ഞാൻ. അതും നിങ്ങളെക്കാളൊക്കെ മുന്തിയ എസൻസുകളൊപ്പം. ആ മുന്തിയ വെളവന്മാരിലൊരുത്തനാ എന്നെ കിട്ടിയതും. അതുകൊണ്ട് ഇമ്മാതിരി തമാശകളൊന്നും ഈ ടീച്ചർ കേഷൂലാട്ടോ. പോയിക്കോ രണ്ടാളും. ടീച്ചറേ. എന്താ ടീച്ചറേ, എങ്ങനെയുണ്ട് പുതിയ പിള്ളേരൊക്കെ? ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല, മിടുക്കന്മാരാ. ആ പിന്നെ അധ്യാപക ദിനം പ്രമാണിച്ച് ടീച്ചർ എഫ് ബിയിൽ ഇട്ട പോസ്റ്റ് ഞാൻ കണ്ടുട്ടോ, നന്നായിട്ടുണ്ട്. നാസർ മാഷെ പറ്റിയല്ലേ എഴുതിയിരിക്കുന്നത്. മാഷ്ക്ക് നല്ല സന്തോഷമായി. ഈ ഗുരുഭക്തിയാണ് പലരും മാതൃകയാക്കേണ്ടത്. ഫിറോസിന് അന്ന് പറ്റിയ കയ്യബദ്ധത്തിന്റെ പേരിലാണല്ലോ ഓ നാട് വിട്ടത്. നാസർ മാഷ മനസ്സിൽ അതൊന്നുമില്ലട്ടോ. പക്ഷെ മാഷ്ക്ക് ഇന്ന് ഓൻ ഓർത്തോണ്ടിരിക്കാൻ പാകത്തിന് ഒരടയാളം ഇന്ന് ഇടത്തേ കണ്ണനുണ്ട്. അടയാളം ശരീരത്തിന്റെ പുറത്തല്ലേ മാഷേ, ഉള്ളിലുള്ളതൊക്കെ എപ്പോഴും മാഞ്ഞിട്ടുണ്ടാവും. അല്ല എന്നാ ടീച്ചറേ ഫിറോസിന്റെ വരവ്? അത് വന്ന ഉടനെ ഒരന്നത്തെ ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ പൊടി പൊടിക്കുന്ന കേട്ടത്. ആ അടുത്ത ബുധനാഴ്ച എന്റെ ഒരു അന്വേഷണം പറഞ്ഞേക്ക്. എന്നാ ശരി മാഷേ. ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണല്ലോ. ആ ബിൽഡിംഗ് ആണ് ഡി ബ്ലോക്ക്. കമ്പ്യൂട്ടർ ആപ്പ് കയ്യിലാ? ഓക്കെ. ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ. ഇവിടെ ടോട്ടൽ സ്ട്രെങ്ത് എങ്ങനെയാ? ഒരു 3000 പേരും. കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്പർ വൺ സ്കൂളാ. അത്ര പല അറിയപ്പെട്ട ആൾക്കാരും ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് സാറിന് നല്ല പേടിയാന്ന് തോന്നുന്നില്ലേ? അത് ബഹുമാനായിട്ടൊന്നുമല്ല, ആ മാഷ് സ്പെഷ്യൽ പേരാ മയ്യത്ത്. കുട്ടികളെ നൈസായിട്ട് പണിയെടുത്താ
സുബ്ഹാനല്ലാഹ്. അല്ലാണ്ടാ ഓരെ നമ്മളെ വെക്കുകയും ചെയ്യൂ വാങ്ങുകയും ചെയ്യൂ. നിങ്ങൾ കാണിച്ച മനസ്സുണ്ടല്ലോ, ഒത്തിരി സന്തോഷമായി മക്കളെ. ഈ നല്ല നിമിഷങ്ങൾക്ക് എല്ലാവിധ സ്നേഹാശംസകളും നേരുന്നു. എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഈ വിദ്യാസംഗമം ഉദ്ഘാടനം ചെയ്തറിയിക്കാം. അടുത്തതായിട്ട് നാസർ മാഷെ ആദരിക്കാൻ വേണ്ടി PTA പ്രസിഡന്റ് ശശീന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവനി തന്നെ എടുക്കുക, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരണ്ടേ, ഡോണ്ട് വറി അവൻ വന്നോളും. ആഹാ, ആ സേതുട്ടി, നീ ആ ചായന്റെ ഏർപ്പാട് ചെയ്തായിരുന്നോ? നീ ഒന്ന് അലസാക്കലടോ, ആക്കെ ഞാൻ പിള്ളേരെ ഏർപ്പാടാ. മറ്റേ കാര്യമൊക്കെ അല്ലേ? ഈ സുജയ ഇവിടെ ഇരിക്കാ, ഇങ്ങോട്ട് വാ, അവിടെ കുറച്ച് പരിപാടി, ഇങ്ങോട്ട് വാ. ആ ബെൽ ബോട്ടൺ സാർ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയത്, ഫിറോസിനാണ് വിളിച്ചിരിക്കുന്നത്. ആ വണ്ടി ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരി, നേരെ പോട്ടെ, സ്റ്റേജിനടുത്തേക്ക് പോട്ടെ, ക്ലാസ് റൂമിലെ ഇറക്കി വെക്ക്, അങ്ങോട്ട് പോയോട്ടെ, പോയോട്ടെ, പോന്നോട്ടെ, പോന്നോട്ടെ, ഇതിപ്പോ കുട്ടിയൊക്കെ താല്പര്യമുള്ള ഒരു കാര്യല്ലേ, നമ്മളായിട്ട് തന്നെ അതിനൊരു ഒരു മുടക്കം വരുത്തി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ മാഷെ ചായ കുട്ടികൾ ഇവിടെ കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്. ഇരുന്നോളി. ആ ടീച്ചറെ, ചായ കുടിക്കാൻ നേരത്ത് കറക്റ്റ് എത്തിയില്ലേ? എന്താ മാഷേ? ഹലോ, ഹലോ, അവിടെ ഉണ്ടല്ലേ. ഓക്കെ മാഷി. ഇത് നമ്മുടെ ഫിറോസ് അല്ലേ? അതെ മാഷി. എന്താ ഇത് മധുരമൊക്കെ ആയിട്ട്? ഞാൻ ഈ ചെറിയൊരു സന്തോഷം. ജുബൈര ടീച്ചറ് പ്രസവിച്ച വകീലായിരിക്കും അല്ലേടോ? അതെ അതെ മാഷി. നേരാണല്ലോ, അപ്പോ ബാപ്പയായി. താങ്ക് യു. ഓക്കെ സത്യമാഷേ, പറഞ്ഞെടുക്ക. കൂട്ടത്തിൽ കാര്യപ്പെട്ടോ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടേ ഉള്ളൂ. സുഖരാണല്ലോ, എന്താ ചെയ്യാ? ഇന്നിപ്പോ കുഴപ്പമൊന്നുമില്ല മാഷേ. ഓ മാഷാല്ലാ. അതെ, താങ്ക് യു. ഫിറോസേ ആണോ പെണ്ണോ? ആൺകുട്ടിയാ. ടീച്ചറെ ഫിറോസേ, ഇതിമ്മ ഒതുക്കി കളയരുത് കേട്ടോ. എന്ത് പ്രസവോ? അല്ല മാഷെ, ചെലവ്. ഓ അല്ല, നമ്മളെ ബെൽബട്ടൺ സാറ് വന്നില്ലേ? പുറത്തുണ്ട്, പുറത്തുണ്ട്. അതാ, ഷുഗർ ഒന്നും ഇല്ലല്ലോ. മാഷെ മാഷെ, അന്ന് അറിയാതെ സംഭവിച്ചു സാർ. മോനെ, മക്കൾ എന്ത് കുരുത്തക്കേട് കളിച്ചാലും അതൊക്കെ പൊറുക്കാനും മറക്കാനും ഈ ലോകത്ത് ഒരു കൂട്ടർക്കേ കഴിയൂ, മാതാപിതാക്കൾക്ക്, അതുപോലെ തന്നെ അധ്യാപകരും. വീട് വിട്ട് സ്കൂളിന്റെ പടി കയറിയാ പിന്നെ നിങ്ങളൊക്കെ ഞങ്ങൾ മക്കളല്ലേ? എന്താ സാറല്ല, പോട്ടെ പോട്ടെ. നിങ്ങൾ ഇവിടെ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിട്ട് തീർക്കല്ലേ, ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിക്കല്ലേ നിങ്ങളെ. ആ പഴയ വില്ലന്മാരൊക്കെ ഉണ്ടല്ലോ, വില്ലത്തിലൊക്കെ ഇപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ കെട്ടിപ്പൊട്ടി വെച്ചോ? പഴയ വില്ലന്മാർക്കൊപ്പ നല്ല നല്ല റോഡ് ചെയ്തു തുടങ്ങി സാറേ. നമുക്കെന്നാ സാറിലേക്ക് പോയാലോ, ജോണ് നിങ്ങള് വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്ന, നമുക്ക് പോവാം. തല്ലുപിടിച്ചും വഴക്കടിച്ചും തമ്മിൽ പാറ വെച്ചും കഴിച്ചുകൂട്ടിയ ആ കാലഘട്ടത്തിന്റെ ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നീറുന്ന അടയാളമായിട്ടാണ് അവശേഷിക്കുന്നത്. നാസമാഷയുടെ കണ്ണ് അന്ന് ഞങ്ങളുടെ അക്രമത്തിൽ നഷ്ടപ്പെട്ടതാ. നിമിത്തമെന്ന് പറയട്ടെ, എന്തോ ആ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നീട് ഞങ്ങൾക്കിടയിലുള്ള ശത്രുതകളൊക്കെ മറന്ന് പുതിയ കൂട്ടുകെട്ടിന്റെ കെട്ടുറപ്പോടെ പുത്തൻ സമവാക്യം ഞങ്ങളിൽ അറിയാതെ വന്നു ചേരുകയായിരുന്നു. ഋഷി പറഞ്ഞത് മറ്റൊന്നുമല്ല,
നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം സാമ്പത്തിക മാന്ദ്യം നേരിടുന്ന കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സമ്പത്തുള്ളവർക്ക് എന്നുണ്ട്, അതില്ലാത്തവർക്ക് പട്ടിണിയും പരിവട്ടവും ഒക്കെ തന്നെ. ക്യാൻസർ രോഗികൾ, അതേപോലെ കിഡ്നി ഫെയിലിയേഴ്സ്, കൂലിവേല ചെയ്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് വരുന്നത്, ഇതേപോലെ രോഗക്കിടക്കയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ആൾക്കാർ, ചികിത്സിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന യാതന, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും കാണുന്നതുമാണ്. അപ്പോൾ ഇവർക്കൊക്കെ നേരെ നമ്മളെല്ലാവരും ഒന്ന് കണ്ണു തുറക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. ഒരു ചികിത്സാ സഹായ കമ്മിറ്റി, ഞങ്ങൾ കളങ്കപ്പെടുത്തിയ സ്കൂളിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു അഞ്ചെട്ട് പേര് ചേർന്ന് ഇന്നൊരു സംരംഭമാക്കി തുടങ്ങിയിരിക്കുകയാണ്. സൗഹൃദം എന്നാണ് അതിനെ പേരിട്ടിരിക്കുന്നത്, സൗഹൃദം ചികിത്സാ സഹായ കമ്മിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാടൊരു രോഗികളുണ്ട്, അവർക്കൊക്കെ ഒരു കൈത്താങ്ങാകാൻ ഞങ്ങൾ വഴി, ഞങ്ങളെ മാതൃകയാക്കുക വഴി പുതിയ തലമുറക്ക് സാധിക്കട്ടെ എന്നുകൂടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്വയം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ പ്രാർത്ഥന കൂടി വേണം. ആ ഒരു ചെക്കിൻ്റെ ചെക്ക് ലീഫ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അധ്യാപകൻ നാസർ മാഷെ ക്ഷണിക്കുന്നു. ആ ജോണെ, അതുകൊണ്ട് വന്ന് മാഷ അവിടെ വന്നേ. സാറേ സാറേ വരി 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 അങ്ങോട്ട് ചേർന്നു. ഇവിടെ പിടിച്ചോ. ഇനിയുള്ള തലമുറയ്ക്ക് അനുകരിക്കാം. ഇപ്പോഴാണ് ഇരട്ടി മധുരായത്. മനസ്സിന് കൗതുക ഉളവാക്കുന്നത് എന്തും എടുത്തു സൂക്ഷിക്കുന്ന പതിവ് എനിക്ക്, അങ്ങനെ ഒരു ശേഷിപ്പാണ് ഇത്. നിങ്ങളുടെ കൂട്ടത്തിലെ മുന്തിയ പാരയായ തോരപ്പൻ ഷിജു എന്ന് നിങ്ങൾ വിളിക്കുന്ന ഇവൻ അന്ന് എനിക്ക് കൊണ്ടുതന്ന കത്താണിത്. കത്തിവൻ്റെതല്ല, ജുബേരിയ ഫിറോസിന് എഴുതി കൊടുത്ത ലവ് ലെറ്ററാണ്. അവരുടെ സ്വകാര്യതയിൽ നുഴഞ്ഞു കയറി മോഷ്ടിച്ചെടുത്ത് എനിക്കെന്ന ലെറ്ററാണ്. അപ്പോ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഏതാണ്ടൊരു ധാരണയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഇനി ഇത് നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് വായിക്ക്. കുട്ടിക്കാലത്തെ മധുരമുള്ള ഓർമ്മകൾ എല്ലാവർക്കും എന്നും എപ്പോഴും മനസ്സിന് സുഖമുള്ള ഒരു അനുഭൂതി തന്നെയാണ്. ദൈവം മണ്ണിലിറങ്ങി വന്ന ഒരു വരം ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുക ആ കുട്ടിക്കാലം തന്നെയായിരിക്കും. ചേരുമ്പോ മൂളി കേൾക്കണ കുഞ്ചന്, മൂളി കേൾക്കണ കുഞ്ചന്. പ്രേമക്കടലായി